എന്നെ ഇതിലേക്ക് ഒരു കാരണം ഇ എഫ് ഒ സാറാണ്. അധികം സംസാരിക്കില്ല, സംസാരിക്കുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭക്ത ഗിരീഷ് മാഷ് തീരുമാനിച്ചു. പിന്നെ ആ സമയത്ത് തന്നെ വിനോദ് സാർ സംസാരിക്കുക തന്നെ ഭക്ത ഗിരീഷ് മാഷ് വിചാരിച്ചിട്ടുണ്ടാവും മനോഹരമായിട്ടാണ് സാർ സംസാരിച്ചത്. ഏറ്റവും വേണ്ട രീതി കുട്ടികൾ കേൾക്കണമെന്ന് പിന്നെ ഇത് മനസ്സിലാക്കണമെന്ന തരത്തിലാണ് സംസാരിച്ചത്. എത്ര ആളുകൾ സഹായിക്കുന്നത് ചില്ലറ ചോദ്യമല്ല. അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കേണ്ടതാണ് വിചാരിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഇന്നത്തെ കുട്ടികൾ സഹായിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഇതെല്ലാം എനിക്ക് അച്ഛനും അമ്മയും ചെയ്തു വെച്ചതാണ്, അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇതിങ്ങനെ ഭക്ഷണം തയ്യാറാക്കി വെക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കാണെന്ന് വിചാരിക്കുന്നവരാണ് കുട്ടികൾ. അതൊരു വളരെ ഗംഭീരമായ ഒരു കാര്യം സാർ പറഞ്ഞു. അത്തരത്തിലുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒരുപക്ഷെ ആ ഉദ്ഘാടകൻ മാത്രം സംസാരിച്ചാൽ മതിയായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറെ, അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയുന്നു. ഞാൻ അടുത്തൊരു ദിവസം ഒരു അണ്ണയിലൊരു വിദ്യാലയത്തിൽ ജോലി എല്ലാ ദിവസവും ഓരോ സ്കൂളും പ്രസംഗിച്ച് നടക്കലാണ്. ഒരു അണ്ണയിലൊരു വിദ്യാലയത്തിൽ വായന പഠിപ്പിക്കാൻ വായനവാരാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ ഇവിടെ വന്ന് ചേർന്ന ഒരാളാണ്, കൊല്ലായിട്ടുണ്ട്. വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് എയ്ഡ് പറഞ്ഞ എ ടി എം കാർഡൻ ഇടുക, അപ്പൊ തന്നെ കിട്ടുക എന്നുള്ള തരത്തിലാണ് അവിടെ കുട്ടികളെ ചേർക്കുന്നത്. അതായത് അവിടേക്ക് വരുമ്പോൾ എന്റെ കുട്ടിയെ ഇന്ന ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ്. ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം എന്ന തരത്തിലാണ് ഓരോ കുട്ടിയെയും ഇവിടെ കൊണ്ടുവരുന്നത് കാർഡ് ഇടുന്നത് പോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യതാണ്. എന്നാൽ ഡോക്ടറാക്കണമെന്ന് പറയുന്ന കുട്ടി ഡോക്ടർ എന്ന സ്പെല്ലിംഗ് ശരിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോ എനിക്ക് ആ ഒരു മനസ്സിനെ എങ്ങനെയാണ് കഴിയുന്നത് എന്നാണ് ഞാൻ സാറ് അവിടെ സംസാരിച്ച ശേഷം പ്രിൻസിപ്പൽ അവിടെ പിന്നെ കുട്ടികളും ഞാനും മാത്രമാണ് സാന്ദർഭികമായി കുമ്പപ്പൂ എന്നുള്ള ഒരു വാക്ക് വന്നു. ഒരു 10-500 കുട്ടികൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ കുമ്പപ്പൂ പറയുന്ന കുട്ടികൾ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോ 2-2 കുട്ടികൾ കഴിഞ്ഞു. ഞാൻ ആ രണ്ട് കുട്ടികൾക്ക് ഒരു കുട്ടിയോട് ചോദിച്ചു എന്തായിരുന്നു നിറം എന്ന് ചോദിച്ചു. അവിടെ സംഭവം ഞാൻ പറയില്ല. അതേപോലെ പിന്നെ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ രമണൻ എന്നുള്ള വാർത്ത പോയ സ്വാഭാവിക ഗതിയിൽ വന്നാണ് രമണൻ എന്നുള്ള കാര്യം. ആരെഴുതിയതാന്ന് ഞാൻ ചോദിച്ചു. അത്രയും കുട്ടികളുടെ ഇടയിൽ ഒരാൾ പോലും എന്നെ സംബന്ധിച്ച് വളരെ സങ്കടമായ ഒരു കാര്യം. പിന്നെ ഞാൻ 2-3 സ്ഥലം സംസാരിച്ച് ഈ രണ്ട് കാര്യം ഞാൻ പിന്നെ മറ്റേ വിദ്യാലയങ്ങളിലാണ് സ്കൂളിലത്തെ കുട്ടികളാണ് വളരെ മനോഹരമായി ഈ രണ്ട് കാര്യത്തിനെ കുറിച്ച് മറുപടി പറഞ്ഞു. അതിന്റെ ഒരു വ്യത്യാസം അവിടെ, അതായത് ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒപ്പം നേടി. ജീവിതഗന്ധി എന്ന് പറഞ്ഞ നമ്മുടെ കുട്ടികൾ നമ്മുടെ പിറങ്ങി. എന്നാൽ അവിടെ ശരിക്കും പറഞ്ഞ വീടും കുട്ടികളും, അല്ലെ സാർ പറഞ്ഞ ഒരു ഉദാഹരണം കൂടി എനിക്ക് ഞാൻ പറയാം. വീട്ടിലെങ്കിൽ 4 മൊബൈൽ ഉണ്ട്, 4 കുടുംബങ്ങളാണ് പിന്നെ അവിടെ താമസിക്കുന്നത്. ഒരു വീട്ടിൽ 4 മൊബൈൽ ആവുന്നതോടുകൂടി 4 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കത് അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നായിരുന്നു എൻ്റെ ഒരു ഇങ്ങനെ പറയുമ്പോ ആണ് നമ്മുടെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളും
അതിന്റെ രക്ഷിതാക്കളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളുള്ള ഒരു പരിഗണനയും നമ്മൾ എടുത്തു പറയണം. ഒരുപക്ഷെ മണ്ണാർക്കാട് ഇങ്ങനെ കുട്ടികൾ പരിഗണിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി. അത് പലർക്കും അറിയില്ല, മണ്ണാർക്കാട്ടിലെ ഇതേപോലെ സൊസൈറ്റിയിലെ കുട്ടികളെ, ഏറ്റവും ഉന്നത വിജയം നേടിയ കുട്ടികളെ പരിഗണിച്ച് അവർക്ക് ചെറിയ സമ്മാനം കൊടുക്കുന്ന ഈ സൊസൈറ്റിയാണ് എന്നുള്ളത് അതാണ് ഇതിന്റെ വാസ്തവം. അതിനോട് ചേർത്താണ് വിദ്യാലയങ്ങളെ പരിഗണിക്കാൻ തുടങ്ങിയത്. വിദ്യാലയങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ 100% ഇല്ലാത്ത വിദ്യാലയങ്ങളാണ്, പറഞ്ഞ പോലെ സംഭുജ വിദ്യാലയത്തിൽ നിന്നും 100% ഇല്ലാത്ത വിദ്യാലയങ്ങൾ എന്തോ തകരാറുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എത്തിയത് വെറുതെ ചപ്പാത്തി ചുടുമ്പോൾ എത്തിയതല്ല, വിദ്യാഭ്യാസം മുന്നേറ്റാണ് ഉണ്ടായത്. അതായത് ഇതാ എല്ലാ കുട്ടികളും ഒന്നിച്ച് അമ്മയുടെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു എന്ന പ്രചാരത്തിൽ നിന്നും അതൊക്കെ ഓരോ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളെല്ലാം അങ്ങേരുടെ വിദ്യാലയങ്ങളെക്കാൾ മികച്ച രീതിയിലേക്ക് ആക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന്റെ തീരുമാനമാണ് വിദ്യാലയങ്ങളെ ഇങ്ങനെ ആക്കിയത്. ഇങ്ങനെ ഇപ്പോ അങ്ങനെയല്ലാത്തൊരു വിദ്യാലയം കേരളത്തിലില്ല. ചിലപ്പോ എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ മാനേജർമാർ അങ്ങനെ സ്കൂളിൽ അത്ര പരിഗണിക്കാത്തത് കൊണ്ട് ആ വിദ്യാലയങ്ങളുണ്ടാവും. പക്ഷെ സർക്കാർ വിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച രീതിയിലായത് അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പലപ്പോഴും കുട്ടികൾ ഉണ്ടായി അവിടെ പഠിപ്പിക്കില്ല എന്നുള്ള അർത്ഥത്തിലായിരുന്നു എങ്കിൽ ഇപ്പൊ 100% വിജയം നേടിയപ്പോൾ അത് മാറ്റം കൂട്ടിക്കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അതല്ല, ഒരു ക്ലാസ്സിലത്തെ രണ്ടാം കുട്ടി പെൺകുട്ടിയാണ് ഏറ്റവും മികച്ച കുട്ടി എന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് എല്ലാ കുട്ടികളും ഏറ്റവും മികച്ച കുട്ടികളായി മാറുന്ന കിട്ടുന്നത് കൂടുതൽ കിട്ടുന്നത് എന്തോ തെറ്റ് എന്ന തരത്തിലേക്ക് മാറി. അതാണ് ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. 100% അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് നേടി കുട്ടി എന്തോ ചെയ്ത പോലെയാണ്. അതൊന്നും അല്ല, എല്ലാ കുട്ടികളും പഠനത്തിന് അവസരം കിട്ടി. എല്ലാ രക്ഷിതാക്കൾക്കും എനിക്ക് പഠിക്കാറില്ല, എന്റെ അമ്മ പിന്നെ സ്കൂളിലേ പോയിട്ടില്ല, എന്റെ അച്ഛൻ 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അവരുടെ തീരുമാനമാണ് ഇവരെ പഠിപ്പിക്കണമെന്ന്. എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, എന്റെ കുട്ടിക്ക് ആവാൻ പാടില്ല തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പഠിപ്പിച്ചതാണ്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ അങ്ങനെ താഴെക്കടയിൽ വന്നത് അങ്ങനെ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഒരാള് അദ്ദേഹം പറയുന്നത് എന്താ, അത്ര താഴെ നിന്ന് വന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളെന്താ, നമ്മുടെ കുട്ടിക്ക് നമ്മളില്ലാത്തതിനേക്കാൾ നമ്മളില്ലാത്തതിനേക്കാൾ മികച്ച നിലയിൽ എത്തണം എന്നുള്ളതാണ്. അതിന് എല്ലാവരും ശ്രമിക്കുമ്പോ റിസൾട്ട് സ്വാഭാവികമായിട്ട് അതിൽ കൊതിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ കുറിച്ച് വിമർശിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഓരോ വിദ്യാലയത്തിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കുക എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. രക്ഷിതാക്കൾ തീരുമാനിച്ചു, അധ്യാപകർ തീരുമാനിച്ചു, പിടിയെ തീരുമാനിച്ചു, അപ്പോഴാണ് പിന്നെ നമുക്ക് ഇങ്ങനെ പത്രങ്ങൾ ഇങ്ങനെ വരുന്നത്. അവർക്ക് 100% അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ ആയാലും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് ഒരു വലിയൊരു ഉന്നമനായിട്ടാണ്, വിദ്യാഭ്യാസത്തിൽ വന്ന വലിയൊരു മുന്നേറ്റമായി കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. കുട്ടികളോട് കൂടി ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കഥയൊക്കെ പറയാമോ, ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്കത് ഒരു അനുഭവ കഥയിലോട്ടാണ്. ഞാൻ എൻ്റെ ഒരു കഥ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പൊ ആ പുസ്തകം മേടിക്കണമെങ്കിൽ പിന്നെ 330 രൂപ വേണം പറഞ്ഞു, 660 രൂപ വരെ. അപ്പൊ എന്റെ പകുതി വരെ കൊടുത്താലേ ആ പുസ്തകം കിട്ടുള്ളൂ. എൻ്റെ ഒരു പ്രസിദ്ധീകരിച്ച പുസ്തകം അത് കിട്ടണ ഈ 330 രൂപ കൊടുക്കണം പറഞ്ഞ് ഞാനത് വാങ്ങി. ഇഷ്ടമില്ലാതെ നമ്മുടെ വീട്ടിലല്ലേ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങി. വാങ്ങിയപ്പോഴും എനിക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ 300 രൂപ അത് കൊണ്ടു ഞങ്ങനെ മറച്ചു നോക്കിയ ഒരു കഥ, ഒരു ഏതോ ഒരു പെൺകുട്ടി എഴുതിയ ഒരു കഥയെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഇവിടെ പോകും. അതിങ്ങനെ അമ്പലങ്ങളൊക്കെ മികച്ച രീതിയിൽ പെട്ടെന്ന് ഒരു കാലമാണ്. കാരണം അത്രമാത്രം അമ്പലങ്ങളൊന്നല്ല, ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും അങ്ങനത്തെ മനോഭാവം ആളുകളുടെ മനസ്സിലാക്കിയ അതേപോലെ ഒരു അമ്പലം ഞാൻ മികച്ച രീതിയിൽ ആക്കിയിട്ട് അവിടെയുള്ള പ്രതിഷ്ഠ ഒന്ന് ഒരു പ്രതിഷ്ഠ ശരിയാക്കാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠ വേണം ഒരു ചീപ്പിലെടുത്ത് കൊണ്ടേ തല്ലിക്കൊണ്ടേ കൊടുക്കുക. രണ്ട് കരിങ്ങിയെ കൊല്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ
കുട്ടിയെ രണ്ട് കല്ലിങ്ങനെ കൊണ്ടേ കൊടുത്തപ്പോ ഒരു കല്ലിൽ ശില്പി ഇങ്ങനെ കൊത്താൻ ശില്പിയെ കൊത്താൻ തുടങ്ങിയപ്പോ പറഞ്ഞു, അയ്യോ എനിക്ക് വേദനിക്കുന്നു, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് ഇങ്ങനെ കൊത്തുകൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് മറ്റേ കല്ല് എടുത്തിട്ട് ആ കല്ലൊരു പാട്ടായിരുന്നു കൊത്തിയാലും ചെയ്താലും അതൊക്കെ ശില്പി കൊത്തുപണിയൊക്കെ ചെയ്യും. നല്ല ആ ശില്പായപ്പോൾ പിന്നെ ശില്പി ഫോൺ ചെയ്ത് പറഞ്ഞു, ആ അങ്ങനെ ശില്പായിട്ട് കൊണ്ടേക്കോളും പറഞ്ഞു. അത് കൊണ്ടുവന്ന് കൊടുത്ത ആൾക്കാർ ഇത് വാങ്ങാൻ വേണ്ടി വന്നു. ഏതായാലും ഒരു കല്ല് ഈ കല്ല് കൊണ്ടുപോകാതിരിക്കേണ്ട അവിടെ രണ്ട് കല്ല്, അതായത് ശില്പി കൊത്താത്ത കല്ല് രണ്ട് കൊണ്ടേ ഇതവിടെ കൊണ്ടേക്കും പറയും. ശില്പത്തിന് വെച്ച് പൂജിച്ച് കല്ലിനെ പറ്റില്ല കാശ് കൊടുത്തു. അത് അമ്പലത്തിൽ തൊട്ട് പുറത്താക്കി എല്ലാ ദിവസവും മറ്റേ കല്ലിന്റെ കാര്യം എന്താ, അത് കൊത്തുപണി കഴിഞ്ഞ് പിന്നെ പൂജ മാത്രമേ, എല്ലാ അഭിഷേകങ്ങളും സ്ഥിരം. അതേ നമ്മുടെ കുട്ടികളുടെ കാര്യം അമ്മ അച്ഛൻ പറയും, അപ്പൊ തൊണ്ട് കുളിപ്പിക്കും, എന്തിന് പണിയൊന്നുമില്ലേ പറഞ്ഞിട്ട് തൊണ്ട് കുളിപ്പിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല പഠിച്ച് മൊബൈലിൽ ഒഴുകി എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടും. എന്നാ സമയത്ത് ഈ മറ്റേ കല്ലിന്റെ പണി ചെയ്താൽ മതി, പഠിക്കാനത് അപ്ലൈ പഠിച്ച് ഏറ്റവും എളുപ്പമാണ്. പഠനം പോലെ രസകരമായി ലോകത്തൊന്നും എന്താണ് ഒരു പാഠം, ആ പാഠം എന്താണ് ഉൾക്കൊള്ളുന്നത്, എന്താണ് എനിക്ക് അറിയേണ്ടത് തിരിച്ചറിഞ്ഞാൽ എല്ലാ പാഠത്തിന്റെയും പിന്നെ പുല്ലാണ്. പിന്നെ ബാബുമാർക്കൊക്കെ നമുക്ക് എളുപ്പം എന്താണ് ഓരോ പാഠങ്ങളൊക്കെ മനസ്സിലായി ആ കുട്ടിക്ക് പിന്നെ ഈസി പോയി കളിക്കുക. ആ സമയം അയ്യോക്കിത് വേദനയെ മറ്റേ കല്ലിന്റെ അവസ്ഥ ഉണ്ടായി എന്താ പ്രശ്നം. പിന്നെ ഏറെ സ്ഥിരം കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ വൃത്തിയായി എല്ലാ കൊത്തുകൊള്ളുന്നുണ്ട്, പാടെ പഠിക്കുന്നു, രണ്ട് പാടുന്നു, മൂന്ന് പാടുന്നു. അത് ആ കൊത്തു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലവിഷയത്തിന് പോയിരിക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതേപോലെ തന്നെ ഡോക്ടറോ എഞ്ചിനീയറോ ഡിവോഴ്സാറോ അങ്ങനെ എന്തോ ആവും. അതപ്പോ ആ സമയത്തുള്ള ഈ കുഞ്ഞു കൊത്തുകളെ നമ്മൾ വലിയ കൊത്തായിട്ട് വിചാരിക്കാതെ അത് വളരെ മനോഹരമായിട്ട് ഇതെന്റെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ പിന്നെ ഏത് നേരം തെളിഞ്ഞത് കൊണ്ടിട്ട് വരും, അതിനുള്ള ഇടയുണ്ടാകരുത് എന്ന് ഈ കുഞ്ഞു മക്കളോട് പറഞ്ഞു എല്ലാവരുടെ ആശംസകൾ നേടുന്നു.